എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്നര മണിക്കൂർ പിന്നിടുമ്പോഴുള്ള കണക്കാണ്. ഇതൊരു തരംഗം തന്നെയാണ്, തരംഗത്തിൻ്റെ എല്ലാ സൂചനയുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ടുഡേ സർവേ പ്രവചിച്ച തലത്തിലേക്ക് കോൺഗ്രസ് എത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നരേന്ദ്രമോദി ഇറങ്ങി പ്രചാരണം നടത്തിയ സ്ഥലത്ത് അവർ ദയനീയമായി പിന്നോട്ട് പോകുന്നതാണ് ആദ്യത്തെ ഒന്നര മണിക്കൂറിൽ കാണുന്നത്. കഴിഞ്ഞ തവണത്തെ നേർ പകുതിയിലേക്കാണ് ശ്രാവൺ പോകുന്നത്. 104 സീറ്റാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത്. ഇത്തവണ ഇപ്പോൾ അത് 68 എത്തി നിൽക്കുന്നു. നേർ പകുതി അല്ലെങ്കിൽ പോലും അവർക്ക് വലിയ തിരിച്ചടി, മന്ത്രിമാർ ഉൾപ്പെടെ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. കോൺഗ്രസിന് എല്ലാ മേഖലയിലും ഒരുപോലെ, ബി ജെ പിക്ക് തീരദേശ കർണാടകയിൽ മാത്രമായിരിക്കും സീറ്റുകൾ കൂടുതലുണ്ടാവുക. അവിടെയും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റെണ്ണം കുറയുമ്പോൾ ഇത് കോൺഗ്രസിന് വലിയ നേട്ടവും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയും തന്നെ. ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് അബ്ജോദ്. ഇത്രയും കുറഞ്ഞ സീറ്റുകളിലേക്ക് കഴിഞ്ഞ കാലത്തൊന്നും അവർ പോയിട്ടില്ല. 2013 യെദ്യൂരപ്പ ഇല്ലാതിരുന്നപ്പോൾ മാത്രം 40 സീറ്റിലേക്ക് പോയതൊഴിച്ചാൽ ബി ജെ പി എപ്പോഴും 70 സീറ്റിൽ കൂടുതൽ അവിടെ നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച് 68 സീറ്റിൽ മാത്രം അവർക്ക് ലീഡ്, 70 താഴെ സീറ്റുകളിൽ മാത്രം ബി ജെ പിക്ക് ലീഡ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെ ഡി എസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ മുന്നേറ്റമാണ്. അങ്ങനെയെങ്കിൽ ജെ ഡി എസിനൊപ്പം ഉണ്ടായിരുന്ന വോട്ടുകൾ, ഈ വക്കലികരും ന്യൂനപക്ഷ സമുദായങ്ങളും മുസ്ലിങ്ങളൊക്കെയാണ് കൂടുതലായി വോട്ട് ചെയ്തിരുന്നത്. ഓൾഡ് മൈസൂരിൽ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള ഒറ്റ ഓപ്ഷനിലേക്ക് നീങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 13% ഉള്ള മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്.